भूते महद्भिर्य इमा पुरो विभो निर्मायशे ते यदमूषु पुरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोलं कृषीष्ट भगवान् वचांसि मे. भागवत ते
عليا സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീഗുരുവായൂരപ്പാശരണം ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 475-ാമത്തെ ദിവസം ഭഗവാന്റെ വൃശ്ചികമാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശി കഴിഞ്ഞ് ഭഗവത് സന്നിധിയിൽ ദ്വാദശിപ്പണ സമർപ്പണം നടന്നുകൊണ്ടിരിക്കുന്ന പുണ്യമായ ദിവസം ആ ദ്വാരകാധീശനായ ഭഗവാന്റെ പിതൃമാതൃഭാവങ്ങളെ അലങ്കരിക്കുന്ന വസുദേവരും ദേവകിയും നടത്തിയ സ്തുതി തമത്ഭുതം ബാലകമംബുജക്ഷണം എന്ന രീതിയിൽ ആ ഭഗവത് അവതാരം അവിടെ ഉണ്ടായപ്പോൾ വസുദേവര് സ്തുതിച്ചു എന്ന് പറയുകയാണ്. വസുദേവര് പറയുന്നു, വിദിതോസി ഭവാൻ സാക്ഷാൽ പുരുഷ പ്രകൃതേ പര കേവലാനുഭവാനന്ദ സ്വരൂപ സർവബുദ്ധിദൃക് പ്രകൃതേ പരഹ, പ്രകൃതിയിൽ നിന്ന് പരനായി കേവലാനുഭവാനന്ദ സ്വരൂപ, കേവലമായ ആനന്ദവും അനുഭവവും ആകുന്ന സ്വരൂപത്തോടുകൂടിയ സർവബുദ്ധിദൃക്, എല്ലാവരുടെയും ബുദ്ധിവൃത്തികളെ കാണുന്ന സാക്ഷിയായിരിക്കുന്ന പുരുഷൻ, ഉത്തമ പുരുഷനായിരിക്കുന്ന അങ്ങ് സാക്ഷാത് വിദിത അസി, പ്രത്യക്ഷമായി ദാ അടിയന്റെ മുമ്പിൽ നേത്രഗോചരനായി വന്നിരിക്കുന്നു. എല്ലാവരുടെയും ബുദ്ധിവൃത്തികൾക്ക് സാക്ഷിയായും അറിവായും ആനന്ദമായും അവിടുന്ന് സാക്ഷാത്കരിക്കപ്പെടുന്നു. യോഗികൾ കൂടി ആ വൃത്തിവ്യാപൃത്വ മാത്ര കൊണ്ട് അറിയുന്നതല്ലാതെ സാക്ഷാത്തായിട്ട് ഭഗവാനെ അറിയാൻ അവർക്ക് പോലും സാധിക്കുന്നില്ല. എന്നാൽ എനിക്ക് എൻ്റെ കണ്ണുകൾക്ക് മുമ്പിൽ അവിടുന്ന് ദർശനം തന്നിരിക്കുന്നു. കണ്ണിന് മുമ്പിൽ നിൽക്കുന്ന രൂപത്തെ കണ്ടറിയുക, അത് എന്താ ആശ്ചര്യം എന്നാണെങ്കിൽ അറിവും ആനന്ദവും ആകുന്ന സ്വരൂപം ദൃഷ്ടികൊണ്ട് അറിയാൻ സാധിക്കുന്നവനല്ല ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ എനിക്ക് നേത്രഗോചരനായി മാറിയിരിക്കുന്നു. സകലരേക്കാൾ കൂടുതൽ ഞാൻ ഭാഗ്യവാനാണ്, മഹാഭാഗ്യവാനാണ്. ചിദാനന്ദ സ്വരൂപത്തെ എനിക്ക് ഭഗവാൻ കാണിച്ചു തന്നിരിക്കുന്നു. ഭഗവാന്റെ ഭക്തവാത്സല്യം, ഭഗവാന്റെ കാരുണ്യമാണ് ഇത് എന്ന് വസുദേവർ പറയുന്നു. സ ഏവ
സ്വപ്രകൃത്യേദം സൃഷ്ട്വാഗ്രേ ത്രിഗുണാത്മകം തദനുത്വം ഹ്യപ്രവിഷ്ട പ്രവിഷ്ട ഇവ ഭാവ്യസേ. അവിടുന്ന് വെറുതെ ഭാവിക്കുകയാണിത്. സ ഏവ ത്വം, അങ്ങനെയിരിക്കുന്ന അവിടുന്ന് സ്വപ്രകൃത്യ തന്റെ മായ കൊണ്ട് തന്റെ പ്രകൃതി കൊണ്ട് ത്രിഗുണാത്മകം ഇതം അഗ്രേ സൃഷ്ടുവ, ത്രിഗുണസ്വരൂപമായിരിക്കുന്ന സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടിയ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് അഗ്രേ സൃഷ്ടുവ മുമ്പിൽ സൃഷ്ടിച്ചിട്ട് തദനു അപ്രവിഷ്ട, അതിനുശേഷം അതിൽ പ്രവേശിക്കാത്തവനാണെങ്കിലും പ്രവിഷ്ട ഇവ, പ്രവേശിച്ചവൻ എന്നതുപോലെ അവിടുന്ന് ദേവകിയുടെ ജഠരത്തിൽ പ്രവേശിച്ച് ഇപ്പതാ അനുഗ്രഹമായി അവതാരം ചെയ്തിരിക്കുന്നു. ദേവകീ ജഠരത്തിൽ പ്രവേശിച്ചവനല്ല സത്യത്തിൽ, ലോകത്തെയെല്ലാം സൃഷ്ടിച്ച് അതിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നവന് ദേവകീ ജഠരത്തിലേക്ക് പ്രവേശിക്കാൻ എന്താ കുഴപ്പം? മായാശക്തി കൊണ്ട് ഈ ലോകത്തിന്റെ സൃഷ്ടിയാദി വ്യാപാരങ്ങൾ നടത്തുന്നതല്ലാതെ ലോകത്തിലേക്ക് ഭഗവാൻ പ്രവേശിക്കുന്നില്ല. പ്രവേശിച്ചവൻ എന്നതുപോലെ ഭഗവാൻ നിൽക്കുന്നു സത്യത്തിൽ. ന ചാന്തർ ന ബഹിർയസ്യ ന പൂർവം നാപിചാപരം, ഭഗവാന് അകമില്ല പുറമില്ല, പഴയത് പൂർവവും അപരവുമില്ല. അങ്ങനെ ആ പരമാത്മാവ് ഒന്നിലും പ്രവേശിച്ചവനല്ല. പക്ഷേ ഭഗവാൻ ഭക്തന്മാരിലുള്ള കാരുണ്യം കൊണ്ട് അവരുടെ ഉള്ളിൽ പ്രവേശിച്ചതായിട്ട് തോന്നുന്നു, ആനന്ദിപ്പിക്കുന്നു. ഞങ്ങളിലുള്ള പ്രേമാവേശം കൊണ്ട് പുത്രനെ പോലെ അങ്ങ് ആ ഹൃദയത്തിൽ മിന്നിത്തിളങ്ങി ഞങ്ങളുടെ പുത്രനായി ദാ ഭാവിക്കുന്നു എന്ന് മാത്രം. ജന്മാന്തരത്തിൽ വ്രതം ആചരിച്ചു, ഭഗവാൻ വരം നൽകി. അങ്ങനെയാണ് ദേവകീവസുദേവന്മാർക്ക് ദാ മൂന്നാമതും ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചത്. യഥേമേവ കൃതാഭാവാസ്തഥാ തേ വികൃതൈഃ സഹ നാനാവീര്യാ പൃഥക്ഭൂതാ വിരാജം ജനയന്തിഹി ഇമേ അവികൃത. ഈ വികാരത്തെ പ്രാപിക്കാത്ത ഭാവങ്ങൾ എങ്ങനെയാണോ അതുപോലെ പൃഥക്ഭൂത വേറെ വേറെ ഇരിക്കുന്നവനായി നാനാവീര്യ പല ശക്തികളോടുകൂടിയ അവ വികൃതൈ സഹ വികൃതി പ്രാപിച്ചവയോടുകൂടി ചേർന്ന് വിരാട്ടിനെ ജനിപ്പിക്കുന്നു. എന്താ പറയണത്? തന്റെ മായാശക്തി കൊണ്ട് ജഗത്തിന്റെ അന്തർഭാഗത്ത് ഭഗവാൻ പ്രവേശിച്ചവനല്ല. പിന്നെയോ മഹത്തത്വം അഹങ്കാരം ശബ്ദസ്പർശ രൂപരസഗന്ധാദികൾ ആ ഏഴ് തത്വങ്ങൾ ഓരോന്നും വേറെ വേറെ ആയിരിക്കുമ്പോൾ ഓരോന്നിനും ഓരോരോ വീര്യമുണ്ട്. അങ്ങനെ ഭിന്ന വീര്യങ്ങളായി ഇരിക്കുന്ന ഇവയ്ക്ക് അവികൃത തത്വങ്ങൾ എന്ന് പറയുന്നു. ഈ ഏഴ് തത്വങ്ങൾക്ക് വിശിഷ്ടമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല. പിന്നെയോ ഈശ്വരശക്തി കൊണ്ട് പഞ്ചീകരണം നടത്തുമ്പോൾ, അതുകൊണ്ടാണ് പ്രപഞ്ചം എന്ന പേര് തന്നെ. അങ്ങനെ വരുമ്പോൾ പൃഥിവ്യാദി പഞ്ചമഹാഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ഇങ്ങനെ ആ പതിനൊന്ന് ഇന്ദ്രിയങ്ങളും കൂടി പതിനാറ് തത്വങ്ങൾ, പഞ്ചഭൂതങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും അങ്ങനെ പതിനൊന്ന് ഇന്ദ്രിയങ്ങളോടും പിന്നെ പഞ്ചഭൂതങ്ങളോടും കൂടി പതിനാറ് തത്വങ്ങളായി മാറുന്നു. അതോടുകൂടി ഏഴ് തത്വങ്ങൾ ചേരുമ്പോൾ വിരാട്ട് എന്ന് ആ ബ്രഹ്മാണ്ടത്തെ ജനിപ്പിക്കുന്നു. സന്നിപത്യ സമുത്പാദ്യ ദൃശ്യന്തേനുഗത ഇവ പ്രാഗേവ വിദ്യമാനത്വാൽ നതേഷാമിഹ സംഭവ. സന്നിപത്യ ഇത് ചേർന്നിട്ട് ഏഴ് തത്വങ്ങൾ ചേർന്ന് ബ്രഹ്മാണ്ടത്തെ ജനിപ്പിച്ചു. ആ തത്വങ്ങൾ ബ്രഹ്മാണ്ടത്തിൽ അനുഗതങ്ങളായി ബ്രഹ്മാണ്ടത്തിന്റെ കാരണഭൂതങ്ങളായ തത്വങ്ങൾ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നതിനാൽ ബ്രഹ്മാണ്ടത്തിൽ തത്വങ്ങൾ പ്രവേശിച്ചു എന്നല്ല, ഉപാദാന കാരണത്തോടുകൂടി തന്നെ കാര്യം സ്വരൂപത്തെ അംഗീകരിക്കുന്നു. കാര്യോൽപ്പത്തിക്ക് ശേഷം കാരണത്തിന്റെ അനുപ്രവേശം ഉണ്ടായി. മണ്ണായി തന്നെ ഇരിക്കുന്ന കുടം നിർമ്മിച്ചു, അതിനുശേഷം മണ്ണ് അതിൽ പ്രവേശിച്ചു എന്ന് പറയുന്നത് പോലെയാണ് ബ്രഹ്മാണ്ടത്തിൽ മഹാഭൂതങ്ങൾ പ്രവേശിച്ചു എന്ന് പറയുന്നത്. അത് ഏവം ഭവാൻ, അങ്ങനെ ഏവം അങ്ങ് ബുദ്ധ്യനുമേയലക്ഷണേ വ്യാഹ്യേർ ഗുണൈ സന്നപി തദ്ഗുണാഗ്രഹ അനാവൃതത്വാൽ ബഹിരന്തരം നത്തെ സർവസ്യ സർവാത്മന ആത്മവസ്തുന. ഇങ്ങനെ ബുദ്ധ്യമേയലക്ഷണൈഹി ബുദ്ധി കൊണ്ടും അനുമാനം കൊണ്ടും യോഗ്യമായും ലക്ഷ്യത്തോടും ഗ്രാഹ്യൈ
ഇരിക്കുന്ന ഗുണങ്ങളോട് സന്നപി ചേർന്നിരിക്കുന്നുവെങ്കിലും അവിടുന്ന് ഭവാൻ തദ്ഗുണാഗ്രഹ അവയുടെ ഗുണങ്ങളാൽ ഗ്രഹിക്കപ്പെടുന്നവനല്ല. പിന്നെയോ സർവസ്യ എല്ലാത്തിൻ്റെയും സർവസ്വരൂപമായും സർവാത്മാവായും ആത്മവസ്തുവായും ഇരിക്കുന്ന അങ്ങയ്ക്ക് അനാവൃതത്വാൽ ബഹി അന്തരം ന അവിടത്തേക്ക് ഒരു മറവില്ല, അതുകൊണ്ട് അവിടത്തേക്ക് അകമില്ല പുറമില്ല എന്ന് അവിടെ പറയുന്നു. ബ്രഹ്മാണ്ഡത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ തത്വങ്ങളുള്ളത് കൊണ്ട് ഉൽപ്പത്തിക്ക് ശേഷം ബ്രഹ്മാണ്ഡത്തിൽ പ്രവിഷ്ടങ്ങളല്ലെങ്കിലും പ്രവിഷ്ടങ്ങളായിട്ട് വിചാരിക്കുന്നു. അതേപോലെ അവിടുന്നും ലോകത്തിന്റെ ഉൽപ്പത്തിക്ക് മുമ്പ് അവിടുന്നുണ്ട്. എല്ലായിടത്തും വസിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭഗവത് സ്വരൂപവും അറിയപ്പെടുന്നില്ല എന്നാണെങ്കിൽ ഇവിടെ പറയുന്നു വളരെ വിശേഷമായിട്ടുള്ള സ്തുതിയാണ് ഇവിടെ നടക്കുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ മനസ്സിലാക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. ഇന്ദ്രിയങ്ങൾ അങ്ങയെ ഗ്രഹിച്ചുകൊള്ളണം എന്ന നിയമവും സാധുവല്ലാതാണ്. കണ്ണുകൊണ്ട് ഒരു മാമ്പഴത്തെ കാണുന്നു, എന്നാൽ മാമ്പഴത്തിൻ്റെ മാധുര്യം ആ രസം കണ്ണിന് ഗ്രഹിക്കാൻ സാധിക്കില്ല. കണ്ണിന് ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് മാമ്പഴത്തിന് മാധുര്യം ഇല്ല എന്ന് പറയാനും പറ്റില്ല. അങ്ങനെ കാര്യരൂപങ്ങളായ ഇന്ദ്രിയങ്ങളുടെ ശക്തി കാര്യത്തിൽ മാത്രം വ്യാപിക്കുന്നു, കാരണമായ ഭഗവാനിലേക്ക് വ്യാപിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് പദാർത്ഥങ്ങളെ ഗ്രഹിക്കാമെങ്കിലും അതിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഗ്രഹിക്കാൻ ഇന്ദ്രിയങ്ങൾക്ക് ശക്തിയില്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. എന്നാൽ ആത്മാവ് അദൃശ്യനാണ്, ഭഗവാൻ കാരുണ്യം കൊണ്ട് ഭക്തന്മാരുടെ നേത്രങ്ങൾക്ക് ആ നേത്രം തുടങ്ങിയ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ട് മറന്നു. ദിവ്യം ദദാമിതേ ചക്ഷു പശ്യമേ രൂപമൈശ്വരം എന്നൊക്കെ അർജുനന് ഗീതയുടെ ഇടയിൽ ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദിവ്യമായ ആ സ്വരൂപത്തെ കാണിച്ചു കൊടുക്കുന്നു. പ്രഹ്ലാദൻ ധ്രുവൻ തുടങ്ങിയ ഭക്തന്മാരുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവത് ഭക്തന്മാർക്ക് ഭക്തിയുടെ മഹിമ കൊണ്ട് ഭഗവത് രൂപത്തെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ലോകസൃഷ്ടിക്ക് മുമ്പ് തന്നെയുള്ള ഭഗവാൻ ലോകോൽപത്തിക്ക് ശേഷം അതിൽ അന്തര്യാമിയായി പ്രവേശിച്ചു എന്ന് പറയുന്നതിൽ യുക്തിഭദ്രത കുറവാണ് എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു. ഇപ്പോ ദേവകിയുടെ ജഠരത്തിൽ പുത്രരൂപേണ പ്രവേശം ഉണ്ടായിട്ടില്ല, മറിച്ചോ അവരുടെ മുമ്പിൽ അവതരിക്കുകയാണ്. കേവലാനുഭവാനന്ദ സ്വരൂപനാണ്. ആ ഭഗവാനെ മാംസചക്ഷുസ്സുകൾ കൊണ്ട് കാണാൻ സാധിച്ചു. അതാണ് വസുദേവർ മഹാഭാഗ്യമായിട്ട് പറയണത്. യാത്മനോ ദൃശ്യഗുണേഷു സന്നിധി വ്യവസ്യതേ സ്വവ്യതിരേകതോ ബുധ വിനാനുവാദം നച തന്മനീഷിതം സമ്യക്യതസ്ത്യക്തമുപാദദൽ പുമാൻ. ആത്മാനഹ ആത്മാവിനാൽ കാണപ്പെടാൻ യോഗ്യങ്ങളായ ദേഹാദികളിൽ ആത്മാവിനെ കൂടാതെ സത് ഇതി സത്ത് എന്ന ഏതൊന്ന് കാരണമായിട്ട് വിനാനുവാദം അനുവാദം വിനാ വാഗ്വ്യവഹാരം മാത്രമല്ലാതെ സ്വീകരിക്കുന്ന പുരുഷൻ അവിദ്വാനാണ് എന്ന് പറയുന്നു. പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രപഞ്ചം ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ പറയാണ് കാരണത്തെ കൂടാതെ കാര്യം നിലനിൽക്കില്ല. ഇവിടെ സൂചിപ്പിക്കുന്നു ആലോചിക്കുമ്പോൾ ദേഹാദികളായ എല്ലാം വാങ്മാത്ര കൊണ്ട് വ്യവഹരിക്കുന്നു എന്നല്ലാതെ പരമാർത്ഥത്തിൽ ഇത് ഇല്ലാത്തതാണ്. സർവത്ര വ്യാപിച്ചിരിക്കുന്ന ആ സത്യം മാത്രമാണ്, ആ സത്ത മാത്രമാണ് നിത്യം. നാമരൂപങ്ങളൊക്കെ കൽപ്പിതമാണ്. ഓരോന്നിനും ഓരോ രൂപവും നാമവും കൽപ്പിക്കുന്നത് നമ്മുടെ മനസ്സാണ്. അതുകൊണ്ട് സർവേശ്വരനല്ലാതെ മറ്റൊരു ലോകം ഉണ്ട് എന്ന് കാണുന്ന ആൾ എങ്ങനെയാണ്? അയാൾ അബുധ, ബുദ്ധിയില്ലാത്തവനാണ്, വിദ്വാനല്ല എന്നാണ്. ത്വത്തോസ്യ ജന്മസ്ഥിതി സംയമാൻ വിഭോ വദന്ത്യനീഹാദ ഗുണാദ വിക്രിയാൽ ത്വയീശ്വരേ ബ്രഹ്മണിനോ വിരുദ്ധ്യത്തെ ത്വദാശ്രയത്വാദുപചര്യത്തെ ഗുണൈഹി. വിഭോ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ അനീഹാൽ വ്യവഹാരരഹിതനും ഗുണരഹിതനും വികാരരഹിതനുമായ അങ്ങയിൽ നിന്ന് ഇതിൻ്റെ ജനനത്തെയും നിലനിൽപ്പിനെയും നാശത്തെയും പറയുന്നു. ബ്രഹ്മാവ്
അല്ലെങ്കിൽ ബ്രഹ്മവും ഈശ്വരനുമായ അവിടുന്ന് അങ്ങയെ ആശ്രയിച്ചവ എന്നുള്ള കാരണം കൊണ്ട് സത്യത്തിൽ ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നു. സത്യത്തിൽ പറയുകയാണ്, ഉപാദാന കാരണമായിരിക്കുന്ന വസ്തു ഭഗവാനാണ്. ഈ പ്രപഞ്ചത്തിൽ ഈശ്വരനിൽ നിന്ന് ഭിന്നമായിട്ട് വേറെ ഒന്നുമില്ല. സ്വർണം കൊണ്ടുണ്ടാക്കുന്ന ഓരോ ആഭരണങ്ങളും സ്വർണമാണ് അല്ലെങ്കിൽ സ്വർണത്തിൽ നിന്ന് വ്യത്യസ്തമല്ല എന്ന് കരുതുന്നത് പോലെ പ്രപഞ്ചവും ഈശ്വരനും, ഈ പ്രപഞ്ചം ഈശ്വരൻ തന്നെയാണ് എന്നാണ്. അവിടുന്നില്ലാതെ പ്രപഞ്ചത്തിന് സത്യത്വം ഇല്ല. ഈ ലോകം അകർത്താവും അവികാരിയും ഗുണരഹിതനുമായ അവിടുത്തേതിൽ നിന്ന് ഉണ്ടായി. സർവം ഖല്വിതം ബ്രഹ്മ, എല്ലാം ഭഗവാനാണ്. ഏതൊന്നിനെ ആശ്രയിച്ചു നിൽക്കുന്നു, ഏതൊന്നിൽ നിന്നുണ്ടായി, ഏതൊന്നിലേക്ക് അവസാനം ചേരുന്നു, ഇതൊക്കെ ബ്രഹ്മമാണ്. ഇവിടെ കർത്താവില്ലാതെ ലോകമുണ്ടായി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ സൃഷ്ടിയാദികൾക്ക് കർത്താവാണെങ്കിൽ എങ്ങനെയാണ് അനീഹൻ പ്രവൃത്തിരഹിതനാവുക? ഗുണഹീനൻ എങ്ങനെ കർത്താവാകും? കർത്തൃത്വമുള്ളവൻ എങ്ങനെ അവികാരിയാകും? ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ സർവത്ര നിറഞ്ഞിരിക്കുന്ന ബ്രഹ്മം അവിടുന്ന് ആയതുകൊണ്ട് അവികാരി എന്ന് പറയുന്നതിൽ തെറ്റില്ല. എല്ലാത്തിനെയും നടത്താൻ സാമർഥ്യമുള്ള അവിടുന്ന് നിയന്താവായിരിക്കുന്നത് കൊണ്ട് കർത്താവ് ഭഗവാനാണെന്ന് പറയുന്നതിലും വിരോധമില്ല. ഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന മായയ്ക്കും അധിഷ്ഠാന സ്വരൂപം അവിടുന്നാണ് എന്നുള്ളത് കൊണ്ട് ഗുണങ്ങൾക്ക് അവിടുത്തെ ആശ്രയിക്കാതെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഭഗവാനിലൂടെ നടക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഇപ്പൊ സൈന്യം യുദ്ധത്തിന് പോയി, പക്ഷേ സൈന്യം തോറ്റു എന്നല്ല പറയുക, രാജാവ് തോറ്റു എന്നാ പറയുക. ഇതേപോലെ ആ സോപാധി പ്രാധാന്യേന ഉപാദാന കാരണമായിരിക്കുന്ന ഭഗവാനിൽ നിന്ന് ഭിന്നമായി ലോകമില്ല എന്ന് പറയുന്നു എന്ന് അവിടെ സൂചിപ്പിച്ചു. സത്വം ത്രിലോകസ്ഥിതയേ സ്വമായയാ ബിഭർഷി ശുക്ലം ഖലുവർണമാത്മന സർഗായ രക്തം രജസോപബ്രംഹിതം കൃഷ്ണം ച വർണം തമസാ ജനാത്യേ. ലോകാദികളുടെ സൃഷ്ടികൾക്ക് താനാണ് കാരണമെങ്കിൽ ബ്രഹ്മാദികളായിട്ടുള്ള ത്രിമൂർത്തികളാണത് ചെയ്യുന്നത് എന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാണ്. അപ്പൊ പറയുകയാണ്, അവിടുന്ന് മൂന്ന് ലോകത്തെയും പരിപാലിക്കാൻ വേണ്ടി തന്റെ മായ കൊണ്ട് ശുദ്ധസത്വത്തെ പ്രധാനമാക്കി, സത്വഗുണപ്രധാനിയായി വിഷ്ണുവായും രജോ ഗുണപ്രധാനിയായി രാഗസ്വരൂപമായി ബ്രഹ്മാവായും സംഹരിക്കാൻ വേണ്ടി തമസാ ആ തമോഭാവത്തിൽ അവിടെ ആ രുദ്രന്റെ രൂപത്തെയും ധരിക്കുന്നു. ഇവിടെ വർണ്ണം എന്നുള്ളത് കേവലം നിറം എന്നല്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. അജാമേകാം ലോഹിത ശുക്ല കൃഷ്ണാം എന്ന് പറയുന്നു. സത്വാദി ഗുണങ്ങളുടെ കാര്യഭൂതങ്ങളായ ശാന്തി, രാഗം, ക്രോധം, ഈ കാര്യങ്ങളെയാണ് വർണ്ണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് സങ്കല്പം. അപ്പൊ സത്വഗുണപ്രധാനിയായിരിക്കുന്ന വിഷ്ണുവിന് നീലവർണം, തമോ ഗുണപ്രധാനിയായിരിക്കുന്നതിന് ശുക്ല ആ രുദ്രന് ശുക്ലവർണം. അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് മൂർത്തിത്രയേണ കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങയിൽ നിന്ന് ഭിന്നമായി ബ്രഹ്മാദികൾക്കൊരു അസ്തിത്വമില്ല എന്ന് കാണിക്കുന്നു. ത്വമസ്യ ലോകസ്യ വിഭോ ദിരക്ഷിഷുർഗൃഹേവതീർണോസി മമ അഖിലേശ്വര രാജന്യസംസുരകോടിയൂഥപേർ നിർവ്യൂഹ്യമാന നിഹനിഷ്യസേ ചമു. ഭഗവാന്റെ ആ ദിവ്യമായ വിഗ്രഹം കണ്ടപ്പോ ലോകസൃഷ്ടിസ്വരൂപം വേണ്ടതുപോലെ അവിടെ പറഞ്ഞു. എല്ലാത്തിനും സമർത്ഥനായി എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന അവിടുന്ന് സജ്ജനങ്ങളെ, സാധുജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്റെ ഗൃഹത്തിൽ ഇപ്പതാ അവതരിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ രാജാക്കന്മാരാകുന്ന അനേകം അസുരന്മാര് ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ഈ ലോകത്തെ നശിപ്പിക്കുമ്പോ ആ സൈന്യത്തെ, ആ രാജാക്കന്മാരെ മുഴുവൻ ഇല്ലാതെയാക്കാൻ അവിടുന്ന് അവതരിക്കുന്നു. അയം ത്വസഭ്യസ്തവനന്മനൗ ഗൃഹേ ശ്രുത്വാഗ്രജാംസ്തേന്യവധീൽ സുരേശ്വര സതേവതാരം പുരുഷേ സമർപ്പിതം ശ്രുത്വാധുനൈവാഭിസരത്യുദായുധ. ഇങ്ങനെ ഭഗവാന്റെ മഹിമയെയും ഭൂത ഭവിഷ്യകാര്യങ്ങളെയും ഒക്കെ വസുദേവൻ അറിഞ്ഞുവെങ്കിലും അവസാനം ലൗകിക രീതിയ ഹേ സർവേശ്വര കാക്കലവീണ് നമസ്കരിക്കുകയാണ്. കംസൻ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ
അന്തർഭാഗത്ത് നിന്ന് അവിടുന്ന് അവതരിക്കും എന്ന് അശരീരി വാക്ക് കേട്ടിട്ട് അങ്ങക്ക് മുമ്പ് ഉണ്ടായ ആറുപേരെ നിഗ്രഹിച്ചു. അങ്ങനെ ആ ആറുപേരെ അഗ്രജാൻ മുമ്പിൽ ജനിച്ച ആളുകളെ ന്യവധിയിൽ വധിച്ചു. അവന്റെ ഭൃത്യ പുരുഷന്മാരാൽ സമർപ്പിക്കപ്പെട്ട അവിടുത്തെ അവതാരത്തെ ഇപ്പൊ കേട്ടുകഴിഞ്ഞാൽ എന്തുണ്ടാവും? ഉടനെ തന്നെ വാളും ഉയർത്തിക്കൊണ്ട് ഉദായുധ ആയുധം ഉയർത്തിക്കൊണ്ട് അഭിസരതി ഓടി വരും ഭഗവാനെ. സ്വാമി ഭൃത്യന്മാരായ ആ കംസന്റെ ഭടന്മാര് പോയി പറയുമ്പോ ഇപ്പതാ ഓടി ഇവിടേക്ക് ഓടി വരും എന്ന് ദാ കേവലം ആ വ്യാവഹാരികമായി ലോകത്തിന്റെ മുഴുവൻ നാഥനാണ് ഭഗവാനെങ്കിലും അവിടെ വസുദേവരുടെ ഉള്ളിൽ കേവലം ഒരു പിതൃഭാവം, തന്റെ കുട്ടിക്ക് നാശം വരുമോ എന്നുള്ളൊരു ഭയവും അവിടെ ഏതാ കാണിക്കുന്നു. ശിശു ബ്രഹ്മർഷി പറയുകയാണ്, അധൈനമാത്മജം വീക്ഷ്യ മഹാപുരുഷ ലക്ഷണം ദേവകീ തമുപാധാവൽ കംസാദ്ഭീത ശുചിസ്മിത. കംസാദ്ഭീത, കംസനിൽ നിന്ന് ഭയമുള്ളവളായിരുന്നുവെങ്കിലും ശുചിസ്മിത, ഇപ്പോ മന്ദഹസിച്ചും കൊണ്ട് തം ഉപാധാവൽ ഭഗവാനെ സ്തുതിച്ചു. ആര്? ദേവകി. അഥാ ദേവകി മഹാപുരുഷ ലക്ഷണം ഏനം ആത്മജം. മഹാപുരുഷ ലക്ഷണത്തോടുകൂടിയ തന്റെ പുത്രനെ കണ്ടിട്ട് കംസനിൽ നിന്ന് പേടിയുണ്ട് ഉള്ളവളായിരുന്നു, ഇപ്പോ ആ ഭയത്തിന് ദാ പരിഹാരം കണ്ടെത്തിക്കഴിഞ്ഞു, ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ദേവകി ഭഗവാനെ സ്തുതിച്ചു. ദേവകിയുടെ ആ സ്തുതിയും ഭഗവാന്റെ മറുപടിയും ഒക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോ ഈ വസുദേവ സ്തുതിയോടുകൂടി നമ്മൾ ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമദനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു.
രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം നരഹരി രൂപമെടുത്തൊരു ദാഥ ശരണം മേ തവ ചരണയുഗം വാമനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം ഭാർഗവ രാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ദശരഥ നന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം യശോദ തനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവന പുരേഷ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം സംഭസദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ഹരിഹര പുത്ര ആശ്രിത മിത്ര ശരണം മേ തവ ചരണയുഗം സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം ഭക്തജന പ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം ഗുരുപവന പുരേഷ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തുയദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു സർവേ ഭവന്തു സുഖിനാ സർവേ സന്തു നിരാമയാം
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖ ഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി 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 ഹരിയോ.